smell the sun in your looking eyes. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈൻഡ്ഫുൾ ആർട്ട് എന്നൊരു ചാനൽ ആർട്ട് ചെയ്ത് പരാജയപ്പെട്ടു പോർക്ക് വേണ്ടുള്ള ഒരു ചാനലാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആർട്ട് ചെയ്ത് നോക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. അതിൽ പലരും പരാജയപ്പെട്ടു പോകാറുണ്ട്. കാരണം അവരൊക്കെ ചെയ്യുന്ന ഒരു മെറ്റീരിയൽസിൻ്റെ പ്രശ്നം തന്നെയാണ്. എല്ലാവരും എയർ ഡ്രൈ ക്ലേയിലും മോൾഡിറ്റിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യാറ്. അതൊക്കെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. പലർക്കും അതിന് സാധിക്കാറില്ല. മാത്രമല്ല അതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇട്ടിട്ട് പോകാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു മെത്തേഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് നമുക്ക് ഈ ഒരു ബാഡ്സ് മക്കാവ് ബാഡ്സിനെ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക എങ്കിൽ മാത്രമേ എന്ത് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കുപ്പി കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിൽ ഫെവിക്കോളും വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു കോട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഡ്രസ്സിംഗ് ക്ലോത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഡ്രസ്സിംഗ് ക്ലോത്ത് ഒരു കോട്ട് ഒരു ലെയർ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫെവിക്കോള് വെള്ളം ചേർത്തിട്ട് ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പുട്ടിയാണ്. വാൾക്കയർ പുട്ടി ബിർള വെയ്റ്റിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 45 രൂപയേ ഉള്ളൂ. ഇത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ സാധിക്കും. പുട്ടി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ വളരെ വെള്ളം കുറച്ച് വേണം ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. വളരെ വെള്ളം കുറച്ച് ചേർക്കുക. ഓരോ ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ലെയർ അടിച്ചു കൊടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷം ഒരു പിക്ചർ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പിക്ചർ വരച്ചെടുക്കുക. ഒന്നുകിൽ വരയ്ക്കുകയല്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ കണ്ടിട്ട് ആ ഒരു ഷേപ്പിൽ കുറച്ച് കട്ടിക്ക് കോറി വയ്ക്കുക. ഈ ഒരുപാട് കട്ടി വേണ്ട സമയത്ത് കുറച്ച് ഒരുപാട് കട്ടിക്ക് വയ്ക്കുമ്പോൾ കുറച്ച് കുമ്മായം കൂടി ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. കുമ്മായവും പുട്ടിയും 1:1 എന്ന റേഷ്യോയിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരുപാട് ലൂസാക്കി മിക്സ് ചെയ്യരുത്. ഒരുപാട് ലൂസായി പോകരുത്. നമുക്ക് വർക്ക് ചെയ്യാൻ പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കോരി വയ്ക്കുക. തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആ രീതിയിൽ ആ ഒരു ഷേപ്പിൽ ആദ്യം ചെയ്ത് വയ്ക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല, എന്നെ കൊണ്ട് ഇനി ഇത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും എടുത്ത് വച്ചേക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ഉണ്ടാവും. അത് എവിടെ തുടങ്ങിയാൽ ശരിയാക്കാൻ പറ്റും, പിന്നെ എവിടെയാണ് അതിൻ്റെ മിസ്റ്റേക്ക് എന്നൊക്കെ ഉള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളത് എടുത്ത് ചെയ്യുക. എന്നിട്ട് പുട്ടി മാത്രം മിക്സ് ചെയ്ത് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു നൈഫ് കൊണ്ട് ഫുള്ളായിട്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ബേസ് കോട്ടായിട്ട് ഒരു വൈറ്റ് കളർ പെയിന്റ് അടിച്ചു കൊടുക്കുക. നന്നായിട്ട് കവർ ചെയ്ത് അടിച്ചു കൊടുക്കുക. അക്രിലിക് പെയിന്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചുണ്ട് ചെയ്യാനായിട്ട് റെഡും യെല്ലോയും വൈറ്റും കൂടി മിക്സ് ചെയ്ത് അപ്പോൾ ഒരു സ്കിൻ ടോൺ കിട്ടും. ആ ഒരു ടോണ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ചുണ്ടിൻ്റെ താഴേക്ക് ബ്ലാക്ക് അടിച്ചു കൊടുക്കുക.
ഇത് കാണുമ്പോൾ ഫുള്ള് റെഡായിട്ട് തോന്നുമെങ്കിലും ഫുള്ള് റെഡല്ല, റെഡിൽ തന്നെ പല വേരിയേഷൻസ് വന്നിട്ടുണ്ട്. റെഡ് ലൈറ്റായിട്ടും ഡാർക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് യെല്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ കളർ വരുന്ന അവിടെ മാത്രം അതാത് കളർ അടിച്ചെടുക്കുക, എന്നിട്ട് രണ്ട് കളറും കൂടി ലയിപ്പിക്കുക. അല്ലാതെ ഒറ്റ കോട്ടായിട്ട് ഫുള്ള് ഒരു കളർ അടിച്ച് വെക്കരുത്. അക്രിലിക് പെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ റെഡ്, ഗോൾഡൻ, യെല്ലോ, ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ, ഇത്രയും പെയിൻസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരിക്കൽ വർക്ക് ചെയ്ത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് നിർത്തരുത്, വീണ്ടും വീണ്ടും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതോറും നമുക്ക് നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വന്നോളും. പിന്നെ ഈ മെറ്റീരിയൽസ് ആകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പൈസ പോകുമെന്നോ എന്നുള്ള ഒരു പേടിയും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈസിയായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ടാലൻറ്റുകൾ വളർത്തിക്കൊണ്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനാക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ. Sins, I keep a list and checking it twice. I know where you've been, I smell the sin and you're looking nice.